ഇന്ന് ഞങ്ങൾ ചെറിയൊരു ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ ഈ പാടത്തിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ആകെ നമ്മുടെ പണി മൊത്തത്തിൽ പാടി. ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്റെ പേര് അമൽ, ഇതെന്റെ ഭാര്യ അഞ്ജലി. ഞാനിവിടെ അച്ചൂസെന്ന് വിളിക്കും. ഞങ്ങൾക്കൊരു കുഞ്ഞാവയുണ്ട്, അവിടെ പേര് ഇഷൽ. അവിടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇതിന്റെ ആഡ് ചെയ്യാം. പിന്നെ കൂടാതെ ഇന്ന് ഞങ്ങൾ ചെറിയൊരു ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണം, അമ്പലത്തിൽ പോയി തൊഴണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ പുതിയൊരു പാലം വന്നിട്ടുണ്ട്, ആ പാലം കാണാനായിട്ട് പോവുകയാണ്. അപ്പം ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ ചെന്ന് കാണാം. അങ്ങനെ ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി, വടക്കൻകുക്കി അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അമ്പലത്തിൽ ഒന്ന് കയറി ഒന്ന് തൊഴുതിട്ട് നമുക്ക് നമ്മുടെ പാലത്തിലോട്ട് പോവാം. A few moments later. നമ്മുടെ സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്, ലൈറ്റ് ഹൗസിന്റെ അടുക്കൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞോട്ട് വന്നപ്പോഴും കണ്ട് ഇതൊന്നും ഇല്ല, നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. നമുക്കിപ്പം അങ്ങോട്ട് പോയി നോക്കാം. അതെ ഗൈസ്, ആകെ നമ്മുടെ പണി മൊത്തത്തിൽ പാളി. നമ്മുടെ എല്ലാ പരിപാടിയും പൊളിഞ്ഞു. ഒട്ടും പ്രതീക്ഷയില്ല. അന്യവർക്ക് പ്രവേശനമില്ല, അതിക്രമിച്ച് കടക്കുന്നവർ നിശാർഹമാണ്. ഗൈസ്, രാവിലെ 9 മണിയായി ഇപ്പൊ സമയം. ഇവിടെ പാലത്തിന്റെ ഇവിടെ വന്ന് നിൽക്കുക, ഇതുവരെ ഒരു ആഹാരം പോലും കഴിച്ചിട്ടില്ല. രാവിലെ ഒരു പച്ചവെള്ളം തരാ ഇവിടെ എന്നെ കാറിൽ കയറ്റിയത്. ഇനി എവിടെങ്കിലും കയറി 2 ദോശ കഴിക്കണം, അത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ആലോചിക്കാം. ഗൈസ്, അങ്ങനെ ഞങ്ങൾ പാലത്തിൽ എത്തിയിരിക്കുകയാണ്. പാലത്തിൽ എത്തിയിട്ടില്ല, പാലം തോണ്ടെ, പാലം ഓപ്പൺ ആയിട്ടില്ല. അപ്പം ഓപ്പൺ ആവുമ്പോ നമുക്ക് അതിന്റെ അത് കയറി ഒരു വീഡിയോ ചെയ്യാം. പക്ഷെ ഇപ്പം നമ്മുടെ നിവൃത്തി കൊണ്ട് നമുക്ക് ഇവിടെ ഇന്ന് കാണാനേ ഈ പാലം പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്കിപ്പം ബീച്ചൊക്കെ കണ്ട് നമുക്ക് പുലിമുട്ടൊക്കെ കണ്ടിട്ട് വരാം. നമുക്ക് അങ്ങോട്ടൊക്കെ പോയി നടന്നൊന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ ആകെ പണിയെല്ലാം പാടി. പാലത്തിൽ കയറാമെന്ന് പറഞ്ഞു, പാലത്തിലും കയറാൻ പറ്റിയില്ല. ഇവിടെ ഭയങ്കര വെയിലുമായി. അപ്പം ഇതാണ് നമ്മുടെ ലൈറ്റ് ഹൗസ്. ഇപ്പൊ ലൈറ്റ് ഹൗസിൽ കയറാമെന്ന് ചോദിച്ചപ്പോ ലൈറ്റ് ഹൗസും എന്തുവാ ക്ലോസ് ചെയ്തിട്ടേക്കുക. കാണാൻ വന്നിട്ട് നടന്നില്ല. അപ്പൊ അത് നടന്ന് ഒരുപാട് ഇവിടെ നടന്നിട്ടുണ്ട്, അല്ലാതെ വേറെ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. അപ്പം വേറൊരു പുതിയ പാലം ഉണ്ട്, ആ പാലം കാണാൻ പറ്റുമെന്ന് നോക്കിയിട്ട് എന്തായാലും ഇന്നൊരു പാലം കണ്ടിട്ടേ പോകും. അപ്പം പാലം കാണാൻ വന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. പാലം കാണലൊന്നും നടന്നില്ല. അപ്പം പാലം കാണാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല, ഇതൊരു വെറൈറ്റി പാലമാണ്. അപ്പം ഇനി പോകുന്നതും വെറൈറ്റിയാ. ഞങ്ങൾക്ക് പോകുന്ന കമന്റ് ഇട്ടാ മതി.
ഇപ്പം കൊറേ നേരം ആയി, 10 മണിയായി സമയം. നല്ല വിശപ്പുണ്ട്, നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് നോക്കാം ഈ ഹോട്ടലിൽ. അതെന്നാ ഉങ്കൂർക്കാരങ്ക പൊറോട്ട ബീഫ് കറിന അവളെ അലയിരിങ്ങ അലയും. ഈ പൊറോട്ടയും ബീഫ് റോസ്റ്റും എന്ന് പറഞ്ഞാൽ ഞങ്ങളും മലയാളികൾക്ക് അത് വെറും ഒരു ഭക്ഷണമല്ല, ഒരു വികാരമാണ്. അതായത് അപ്പം നമ്മള് കൊച്ചുകെട്ടി പാലം കാണാൻ പോയിട്ട് നമ്മളിപ്പം വേണ്ട വേറൊരു പാലത്തിനടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ കൊച്ചുകെട്ടി പാലം കാണാൻ പോയിട്ട് ആ പാലത്തിൽ കയറാൻ പറ്റിയില്ല, വേറൊരു പുതിയ പാലത്തിൽ കയറിയിരിക്കുകയാണ്. പക്ഷെ ഈ പാലത്തിന്റെ പേര് എനിക്ക് അറിയത്തില്ല. ഊട്ടുംപാതുക്കൽ പാലമാണിത്. ഊട്ടുംപാതുക്കൽ പാലം എന്ന് പറഞ്ഞാൽ കൊച്ചുരട്ടി പാലത്തിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല, 2 കിലോമീറ്റർ വ്യത്യാസം. പക്ഷെ നല്ല വ്യൂ ആണ് ഇവിടുന്ന് നോക്കുമ്പോ. നേരിട്ടാന്ന് തോന്നുന്നു, ഇച്ചിരി കൂടി കാണാൻ ഭംഗി. ഞങ്ങളിതുവരെ കണ്ടിട്ടില്ല, ഫസ്റ്റ് ആണ് കാണുന്നത്. വയ്യ, വെയിലത്തു നിന്ന് വയ്യത്ത് നിന്ന് കൊഴഞ്ഞു. അത്ര സ്പീഡ് എനിക്കില്ല, ഞാൻ പതിയെ ചെയ്തുള്ളേ. ഗൈസ്, ഇവിടെ വന്നിട്ട് വെറുതെ ആയില്ല, വെറുതെ ആയില്ല. ഞാനും ആദ്യം ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇവിടെ വരുമ്പോ ഇനി ഈ പാലത്തിൽ കയറാൻ പറ്റത്തില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോ ഒരു വിഷമിച്ചോണ്ടാവുന്ന. എയർപോർട്ടിലോട്ട് പോകാനുള്ള ഒരു ഫീൽ ഉണ്ട് ഇവിടെ വന്നിട്ടല്ലേ. ഓ, രക്ഷയില്ല ഈ പാലം. അപ്പം ഈ പാലം ഇത്രയാണെങ്കിൽ നമ്മൾ പോയ പാലം എന്തുവായിരിക്കും? ഇതിന്റെ 4 ഇരട്ടിയാണ് ആ പാലം. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങള് ഈ പാലത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മള് കാണാൻ പോയ പാലം നമുക്ക് കാണാൻ പറ്റിയില്ല, പക്ഷേ അതെ, എന്നാലും നല്ല അടിപൊളി ഒരു പാലമാണ് ഞങ്ങൾ ഇപ്പൊ വന്നത്. ഇവിടെ നല്ല വ്യൂ ആണ് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ടറ്റാ.